സക്കരിയ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സഹനശീലനായ ഒരു ബാലനെ പറ്റി അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷ വാർത്തയെ അറിയിക്കുന്നു. സ്വാഫാത്ത് എന്ന് പറഞ്ഞ അധ്യായമാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ, 102-ലാണ്, 102 മുതൽ അങ്ങോട്ട് മൊത്തം. അങ്ങനെ അദ്ദേഹം ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം നടക്കാൻ ഒക്കെയുള്ള സമയമെത്തിയ സമയത്ത് എൻ്റെ കുഞ്ഞുമകനെ ഞാൻ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കാണുന്നു. ഒരു മോനോട് വാപ്പ പറയാം, അതുകൊണ്ട് നോക്കൂ, എന്താ നിന്റെ അഭിപ്രായം? അപ്പോൾ ആ മകൻ പറയാണ്, നിങ്ങളോട് എന്താ കൽപ്പിക്കുന്നത്, അത് നിങ്ങൾ ചെയ്തോ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ക്ഷമാശീലരിൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം. ഒരു മോനോടെ, മോനെ നിന്റെ കഴുത്തെറുക്കാൻ പഠിച്ചോ പറയുന്നുണ്ട്, മോനെ അറുത്തോട്ടെ. ഇതൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കരുത്, മൊത്തം തള്ളലാണ്. ഇത്രയും തള്ളി മറിയലുകൾ നമ്മൾ വിശ്വസിച്ചില്ലേ, അപ്പൊ ഇതും കൂടി അങ്ങ് വിശ്വസിക്കുക. അങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ഇവര് വഴിപ്പെടുന്നത്. ഇന്നലെ ഇബ്രാഹിം നബി അറുക്കാൻ ഖുർആൻ പറഞ്ഞോ എന്നൊക്കെ പലരും വന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ പറയാണ്, പറഞ്ഞു. അങ്ങനെ അവന്റെ നെറ്റി, പിന്നെ ചെന്നി എന്നാ പറയാ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് ചരിച്ചു കിടത്തി. എന്നിട്ട് കൈപൊക്കുകയാണ്, കത്തി വരിച്ച് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നീ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട്, മതി, ഇത് പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുകയാണ്.